ഹായ് വെൽക്കം ടു 1-2-3 തോട്ട്സ് ഓണം സ്പെഷ്യൽ ഒരു കാരമൽ പായസമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസാണ് എടുക്കുന്നത്. പഞ്ചസാര 1/2 കപ്പ്, പാല് 3/4 ലിറ്റർ, ഒരു ചെറിയ പീസ് ബട്ടർ, ഇത്രയും സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് കുതിർത്ത് വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുക. ഇനി ഇത് ഒരൊറ്റ തവണ ക്രഷ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അരഞ്ഞു പോവരുത്. ഇതിപ്പം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കാണ് വെക്കേണ്ടത്. അത് കഴിയുമ്പോഴേക്കും ഈ ഷുഗർ മെൽറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ലോക്കും മീഡിയത്തിനും ഇടയിൽ മാത്രമേ വെക്കാവൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. തീ എപ്പോഴും കുറച്ചിടണം, ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര വീണ്ടും ക്രിസ്റ്റലൈസ് ആയിട്ട് വരും, അത് കുഴപ്പമില്ല. വീണ്ടും പാൽ ചൂടാവുമ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് അതിൽ ചേർന്നോളും. ഇപ്പോൾ ഈ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. ഇനി ഈ കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യണം. എൻ്റെ കുക്കറിൽ ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിടെ ഇരുന്ന് തണുത്തോട്ടെ. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കാൻ പോവുകയാണ്. ഏകദേശം പായസം ഈ രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ബട്ടറിൻ്റെ പീസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അതിൽ കിണന്ന് മെൽറ്റായിക്കോളും. ഈ സമയത്ത് കുറച്ച് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും ഓപ്ഷണലാണ്. ഇത് ഈ നെയ്യ് അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാരമൽ പായസം ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. 1-2-3 തോട്ട്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ ബൈ.